ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ സംബന്ധമായിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് അറിയിപ്പുകളാണ്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ തുടങ്ങിയിരുന്നു. ഓരോ കാർഡിനും എന്തെല്ലാം ആണ് ലഭിക്കുക എന്ന് നമ്മൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇനി അതിൽ ലഭിക്കുന്ന അരിയിൽ വിവിധ ഇനം അരികൾ ലഭിക്കാറുണ്ട്. പച്ചരി, മട്ടരി, പുഴുങ്ങലരി, ആ ഒരു രീതിയിലുള്ള അരികളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ റേഷൻ കാർഡ് വരുന്നു, നമ്മുടെ നിലവിലുള്ള റേഷൻ കാർഡ് ഇല്ലാതെയാകുന്നു, സ്മാർട്ട് റേഷൻ കാർഡ് വരാൻ പോകുന്നു, ഇതൊക്കെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഈ റേഷൻ കാർഡ്, ഇലക്ട്രോണിക് റേഷൻ കാർഡ് നിലവിൽ കൊടുത്തു തുടങ്ങിയിരുന്നു, വിതരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ഒരു രൂപത്തിലേക്ക് എല്ലാവർക്കും മാറാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. നിലവിൽ പല ആളുകൾക്കും ഇലക്ട്രോണിക് ഈ റേഷൻ കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം നിലവിലുള്ള കാർഡ് നിവർത്തി വെച്ചാൽ അത്രയും വലുപ്പത്തിലുള്ള ഒരു റേഷൻ കാർഡാണ്. ഇനി അതല്ലാതെ ഒരു സ്മാർട്ട് റേഷൻ കാർഡ് കൂടി വരാൻ പോകുന്നു. ഒരു കാർഡ്, എ ടി എം കാർഡ് രൂപത്തിലുള്ള സ്മാർട്ട് റേഷൻ കാർഡാണ് വരാൻ പോകുന്നത്. ഈ ഒരു മാസം തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഉടമയുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഈ ഒരു കാർഡ് ഒരു ഐഡൻറ്റിറ്റി കാർഡായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇന്നലെ മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് ഇന്നലെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് വിവിധ തരത്തിലുള്ള അരികൾ ലഭിക്കും എന്നുള്ളതാണ്. അത് ഓരോ താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്ന 30 കിലോ അരി, ആ 30 കിലോ അരി, 30 കിലോ തൂക്കം എല്ലാ താലൂക്കിലും ലഭിക്കും. പക്ഷേ ലഭിക്കുന്ന അരിയുടെ ഇനത്തിൽ വ്യത്യാസപ്പെട്ടേക്കാം. ചില ആളുകൾക്ക് 30 കിലോ അരിയും പുഴുങ്ങൽ അരിയായിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ മട്ടരി ആയിരിക്കും ലഭിക്കുക. അല്ലെങ്കിൽ ചില താലൂക്കിൽ അത് പകുതിയും പകുതിയായിട്ട് ലഭിക്കും. ചില താലൂക്കിൽ അതിൽ കുറച്ച് പച്ചരിയും ഉൾപ്പെടുത്തി അങ്ങനെയൊക്കെ ആയിരിക്കും ലഭിക്കുക. അത് ആ താലൂക്കിൽ വരുന്ന സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ റേഷൻ കാർഡിനും വിവിധ തരത്തിലുള്ള അരികൾ ലഭിക്കുക. നീല റേഷൻ കാർഡിന് 2 കിലോ അരിയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ വീതം ആണ് ലഭിക്കുന്നത്. അത് എൻ്റെ റേഷൻ കടയിൽ, എൻ്റെ താലൂക്കിലെ റേഷൻ കടകളിൽ ലഭിക്കുന്നത് 1 കിലോ മട്ടരിയും 1 കിലോ പുഴുങ്ങലരിയുമാണ്. പിങ്ക് റേഷൻ കാർഡിൽ ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയാണ്. അത് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത് 2 കിലോ പച്ചരിയും 2 കിലോ പുഴുങ്ങലരിയുമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഓരോ താലൂക്കിലേക്കും വരുന്ന ഇനത്തിൻ്റെയും അളവിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതങ്ങനെ വീതിച്ച് നൽകുന്നത്. റേഷൻ കാർഡിന് നഷ്ടത്തിൻ്റെ മാസമാണ്. അതായത് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഓരോ കിലോ ആട്ട കുറച്ചിട്ടുണ്ട്. അത് റേഷൻ കാർഡിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഓരോ കിലോ ആട്ട കുറച്ചിട്ടുണ്ട്. ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട. ഈ ലഭ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യതക്കനുസരിച്ച് എന്ന് പറയുന്നത് ആ താലൂക്കിലെ ലഭ്യതക്കനുസരിച്ചാണ്. അപ്പോൾ താലൂക്കിൽ ആട്ടയുടെ അളവ് കുറഞ്ഞാണ് അവർക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3 ആട്ട ലഭിച്ചേക്കില്ല, 2 ആട്ട ആവാം, 1 ആട്ടയും ആവാം. 1 മുതൽ 3 വരെ ആട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള അരി. കഴിഞ്ഞ മാസം 4 കിലോ ലഭിച്ചിരുന്നത്, അത് ഈ മാസം 1 മുതൽ 3 വരെ കിലോ അരി. അത് 1 കിലോ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. കുറവുണ്ട്, നിങ്ങൾക്ക് 1 കിലോ അരി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട, 1 മുതൽ 3 വരെ കിലോ അരി വെള്ള റേഷൻ കാർഡിന്. പിന്നെ സ്പെഷ്യൽ അരി 5 കിലോ കുറച്ചു. അതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയായിരുന്നു, എങ്കിലും 5 കിലോ ലഭിക്കുന്നു എന്നുള്ളൊരു ആശ്വാസമുണ്ട്. 15 രൂപ നിരക്കിൽ 5 കിലോ അരിയാണ് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. മഞ്ഞ പിങ്കിനും എല്ലാ സാധനങ്ങളും ഉണ്ട്, മണ്ണെണ്ണ മാത്രമാണ് ഒഴിവുള്ളത്. പിന്നെ കിറ്റ് ആർക്കും ഇല്ലല്ലോ. നാളെയും കൂടി ഓണക്കിറ്റ് വാങ്ങാനുള്ള ഒരു അവസരമുണ്ട്. ഇനി ആരെങ്കിലും ഓണക്കിറ്റ് വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ, ഓണക്കിറ്റ് വേണം എന്നുള്ളവർ വാങ്ങാൻ ബാക്കിയുള്ളവർ വളരെ കുറച്ചായിരിക്കും. 108% ആളുകളും ഈ ഒരു ഓണക്കിറ്റ് വാങ്ങി എന്നാണ് കണക്ക്. 86 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു ഓണക്കിറ്റ് വാങ്ങിയിട്ടുണ്ട് നിലവിൽ. അതൊരു റെക്കോർഡാണ്. അപ്പോൾ ഓണക്കിറ്റ് വാങ്ങാൻ ഇനി അധികം ആളൊന്നും ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും വാങ്ങാൻ മറന്നിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങണം. നാളെയും കൂടി മാത്രമാണ്, ഇന്നും നാളെയും കൂടി മാത്രമാണ് അതിനുള്ള അവസരം. ഇത്രയാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനുള്ളത്. എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മറ്റു കൂടുതൽ വിവരങ്ങളുമായി വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.